ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കേക്ക് പുഷ് പോപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് കേക്ക് പുഷ് പോപ്പ്, എങ്ങനെയാണ് കേക്ക് പുഷ് പോപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇതിന് വേണ്ടത് പുഷ് പോപ്പാണ്. ഇതാണ് പുഷ് പോപ്പ്. ഇത് എല്ലാ ബേക്കിംഗ് ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് ചോദിച്ച് വാങ്ങുക. ഇതൊരു ഇങ്ങനെ ഗ്ലാസ് പോലെയാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന സാധനം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്ത് കേക്ക് എടുക്കേണ്ടത്. പിന്നെ ഇതിനൊരു അടപ്പാണുള്ളത്. ഇത് അടപ്പായിട്ട് മാത്രമല്ല, ഒരു സ്റ്റാൻഡായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് വാനില കേക്കാണ്. വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കതിന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പുഷ് പോപ്പ് വെച്ചിട്ടും കട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഈ കേക്ക് ഫുള്ളായിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കേക്ക് പുഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ പീസും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ രണ്ട് കളറിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഒരു കളറായോ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു കേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമുക്കൊരു കേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 2 ആയിട്ടോ 3 ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. 3 ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. നിങ്ങൾക്ക് ഏത് കളറിലും കേക്കും ഏത് കളറിലെ വിപ്പിങ്ങും യൂസ് ചെയ്യാം. ഞാൻ ഇത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തുള്ളത്. ഇത് 3 ഇതായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതായിട്ട് ചെയ്യാം. ഇഷ്ടമുള്ള കേക്ക് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള ക്രീം കളേഴ്സ് സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. പിന്നെ ഇത് അങ്ങനെ തന്നെ മുകളിലേക്ക് പ്രസ് ചെയ്തും കഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് പുഷ് ചെയ്തിട്ട് പീസായി പീസായി നോർമൽ കേക്ക് കഴിക്കുന്ന പോലെയും കഴിക്കാം. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്. വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ്, കാരണം ഒരു ഫണ്ണി കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഇതിങ്ങനെ അടപ്പിട്ട് സൂക്ഷിക്കുകയും നിങ്ങൾക്ക് ചെയ്യാം. ബാക്കിയുള്ള കേക്ക് വെച്ചിട്ട് ഞാൻ കേക്ക് പോപ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ബാക്കിയുള്ള കേക്ക് ഞാൻ പൊടിച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ട് ഇതേപോലെ ബോൾ ചെയ്തെടുത്തു. ഇനി ഇത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമലി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒരു കപ്പ് കേക്കിൻ്റെ കപ്പിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബൗളിലേക്ക് പ്രസ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം. ഞാനിവിടെ ബോള് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കപ്പ് കേക്കിൻ്റെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. കണ്ടോ, ഇതേപോലെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലും ഇഷ്ടമുള്ള ചോക്ലേറ്റ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം.